നമസ്കാരം. നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും സമഗ്രമായ വികസനവും മുന്നേറ്റവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മൃതദേഹം എങ്ങനെ കീറുമുറിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നതിനുള്ള ഉത്തരവും കണ്ടെത്തിയിരിക്കുകയാണ്. ഇങ്ങനെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ വെർച്വൽ ഓട്ടോപ്സി എന്നാണ് വിളിക്കുന്നത്. പദ്ധതി ഇതിനോടകം തന്നെ രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലാണ് കഴിഞ്ഞ ദിവസം ഈ രീതി ആദ്യമായി ആരംഭിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ വെർച്വൽ ഓട്ടോപ്സി നടത്തുന്ന ആദ്യത്തെ ആശുപത്രി എയിംസ് ആണ്. പോസ്റ്റ്മോർട്ടങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ശരീരത്തിൽ മുറിവുകളില്ലാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുമാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം മൃതശരീരം മാന്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തുന്നതെന്ന് എയിംസ് ഫോറൻസിക് വിഭാഗം അറിയിച്ചു. എന്നാൽ വെർച്വൽ പോസ്റ്റ്മോർട്ടം സേവനം അടുത്തിടെയാണ് ICMR ഡയറക്ടർ ജനറൽ ബൽറാം ഭാർഗവ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ എന്താണ് ഈ വെർച്വൽ ഓട്ടോപ്സി? MRI അല്ലെങ്കിൽ CT സ്കാനിലൂടെ ഡോക്ടർമാർക്ക് മൃതദേഹങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടത്താനും മരണകാരണം നിർണയിക്കാനും സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം എന്നത്. രണ്ട് പരിശോധനകളും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ നിരവധി കോണുകളിൽ നിന്ന് പഠിക്കാൻ അനുവദിക്കുന്നു. ഇത് മരണകാരണം നിർണയിക്കാൻ ഡോക്ടർമാരെ സഹായിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി എങ്ങനെയാണ് വെർച്വൽ ഓട്ടോപ്സി നടത്തുന്നത്? സ്കാനിംഗ്, ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. CT സ്കാൻ മെഷീൻ ഉപയോഗിച്ചുള്ള വിവിധ കോശങ്ങളുടെയും ആന്തരിക അവയവങ്ങളുടെയും പരിശോധന ഇതിൽ ഉൾപ്പെടുന്നു. CT സ്കാൻ മെഷീനിൽ മൃതദേഹം കിടത്തി ശരീരത്തിന്റെ 25,000 ചിത്രങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ഇതിൽ സൃഷ്ടിക്കുന്നു. ഇത് ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ സാധിക്കും. അതേസമയം എയിംസിൽ ഇന്നലെ മുതൽ വെർച്വൽ ഓട്ടോപ്സി നടപ്പിലാക്കി. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കാതെ തന്നെ വിവിധ ഗവേഷണങ്ങൾ നടത്താനും വ്യക്തികളുടെ മരണത്തിന് കാരണമായത് എന്തെന്ന് കണ്ടെത്താനും ഇതുവഴി സാധിക്കുമെന്നാണ് എയിംസ് ഫോറൻസിക് വിഭാഗം മേധാവി സുധീർ ഗുപ്ത വ്യക്തമാക്കിയത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കണ്ടുപിടുത്തം ഉണ്ടായി എന്നതും നാം അറിയേണ്ടതാണ്. വെർച്വൽ പോസ്റ്റ്മോർട്ടത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഇതിന് സമയം കുറച്ച് മതി എന്നുള്ളതാണ്. ഫിസിക്കൽ പോസ്റ്റ്മോർട്ടത്തെക്കാൾ വെർച്വൽ പോസ്റ്റ്മോർട്ടത്തിന് വെറും 10 മിനിറ്റ് സമയം മാത്രമേ എടുക്കൂ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. സാധാരണ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കാൻ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും സമയമെടുക്കും. പരമ്പരാഗത പോസ്റ്റ്മോർട്ടവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വെർച്വൽ പോസ്റ്റ്മോർട്ടങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ആവശ്യമുള്ളൂ എന്നും സുധീർ ഗുപ്ത പറയുന്നു. ഡോക്ടർ ഗുപ്ത സൂചിപ്പിച്ചതുപോലെ മറ്റൊരു കാരണം ശരീരത്തിന്റെ അന്തസ് കാത്തുസൂക്ഷിക്കുക എന്നത് തന്നെയാണ്. സാധാരണ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുന്നിക്കെട്ടിയ മൃതദേഹമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. എന്നാൽ വെർച്വൽ ഓട്ടോപ്സി നടപ്പിലാക്കിയതോടെ ബന്ധുക്കളുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാകും. ഇന്ത്യയിൽ മാത്രമല്ല വെർച്വൽ ഓട്ടോപ്സി ലോകത്ത് പല രാജ്യങ്ങളിലും നടപ്പിലാക്കിയിട്ടുണ്ട്. US, ആസ്ട്രേലിയ, സ്വിറ്റ്സർലൻഡ് തുടങ്ങി നിരവധി വികസിത രാജ്യങ്ങളിൽ ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് വെർച്വൽ പോസ്റ്റ്മോർട്ടം. ഇത്തരത്തിൽ പല മേഖലകളിലും ഭാരതം വലിയ മുന്നേറ്റം തന്നെയാണ് മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.